എന്തായാലും നമുക്ക് ഇന്ന് നമ്മുടെ TVA വേഴ്സസ് അട്ടപ്പാടിയാണ്. ഗൈസ്, അട്ടപ്പാടിയാണ് ഡിഫെൻഡിങ് TVA അറ്റാക്കിംഗ് ആണ്. നമ്മുടെ റാഞ്ചും ആണ്, നമ്മുടെ അട്ടപ്പാടിയുടെ റാഞ്ചും ആണ് ഇന്ന് ടർഫിനുള്ളത്. സോ TVA എന്തായാലും അവർ എല്ലാം അവിടെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. അവർ എന്തായാലും ഇൻഫർമേഷൻ എടുക്കാൻ തുടങ്ങും ഉടനെ തന്നെ. അപ്പം നമുക്കത് വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അപ്പം എന്തായാലും നമ്മുടെ TVA മെമ്പേഴ്സ് എല്ലാവരും ഈ ഒരു പൊസിഷനിലോട്ട് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം ഇവരെന്തായാലും ഈ ഒരു പൊസിഷനും കൂടെ പുഷ് ചെയ്യാനാണോ ചാൻസ് നോക്കാം. എന്തായാലും ഓൺ ഫൂട്ടി ഇറക്കിയിട്ടുണ്ട് നമ്മുടെ വെണ്ട സാബുവും ബ്ലൈൻഡ് ഡ്രൈവർ ഈ ഒരു പൊസിഷനിൽ ഓപ്പൺ ഫൂട്ടിൽ ഇറങ്ങിയിട്ടുണ്ട്. സോ ഈ ഒരു സൈഡിൽ കൂടെയാണോ പുഷ് ചെയ്യാനുള്ള പരിപാടിയാണെന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും നമ്മുടെ അട്ടപ്പാടി ടീംസ് എല്ലാം ഈ ഒരു പൊസിഷനാണ് ഓപ്പണിലായിട്ട് നിൽക്കുന്നത്. സോ അത് തന്നെ ആ ഒരു പൊസിഷനിലോട്ടാണ് പുഷ് ചെയ്യുന്നത് നോക്കാം. എന്തായാലും ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. അവരെന്തായാലും അവരുടെ പ്ലാൻ ഇട്ടുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് നോക്കാം, നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, നമ്മളെ റെബലും നമ്മുടെ കണ്ണാപ്പി ഈ ഒരു പൊസിഷനിലോട്ട് എത്തിയിട്ടുണ്ട്. സോ ബാക്കി മെമ്പേഴ്സിനെ ഒന്നും കാണുന്നില്ല, ബാക്കി നമ്മുടെ TVA മെമ്പേഴ്സൊന്നും ഈ ഒരു പൊസിഷനിൽ നിന്ന് കാണുന്നില്ല. നമ്മുടെ വെണ്ട സാബും നമ്മുടെ കണ്ണാപ്പിയും റബലും മാത്രമാണ് ഈ പൊസിഷൻ നിൽക്കുന്നത്. എന്തായാലും പ്രൊഫസറും നമ്മുടെ രായൻ ഈ ഒരു പൊസിഷൻ നിൽക്കുന്നുണ്ട്. നമ്മുടെ റബലിന് ഒരു ഹെൽപ്പിനായിട്ട് തന്നെ ഈ ഒരു പൊസിഷൻ നിൽക്കുന്നുണ്ട്. റബലൊക്കെ മുമ്പിലോട്ട് പോകുന്നുണ്ട്. നമ്മുടെ കണ്ണാപ്പിയും റബലും കൂടെയാണ് ഒരു ഡുവോ സ്കോഡ് കളിക്കുന്നത്, ഡുവോ പാണ് കളിക്കുന്നത്. സോ അവർക്ക് ഹെൽപ്പായിട്ട് ഇതുവരെ ആരും വന്നിട്ടില്ല. ഇവർ രണ്ടുപേരും മാത്രമാണ് ഈ ഒരു പൊസിഷൻ പിടിച്ചിരിക്കുന്നത്. ഓക്കെ, നമ്മുടെ ഹൈസ് തന്നെ കടിക്കുന്നുണ്ട്. ഓക്കെ, നമ്മുടെ TVA മെമ്പേഴ്സ് ഈ ഒരു പൊസിഷനിൽ കൂടെ പോകുന്നുണ്ട്. നമ്മുടെ ഓപ്പണിൽ നമ്മുടെ രായനും കണ്ണ പ്രൊഫസറും ഈ ഒരു പൊസിഷനിൽ ഓപ്പണിലെത്തിയിട്ടുണ്ട്. ആദ്യം തന്നെ അവർ ഫൈറ്റ് എടുക്കാനാണെന്ന് തുടങ്ങുന്നത് തോന്നുന്നു. എന്തായാലും രായനൊക്കെ ഫ്രണ്ടിലോട്ട് പോകാൻ നോക്കുന്നു തോന്നുന്നു. നമ്മുടെ പ്രൊഫസറൊക്കെ ഈ ഒരു പൊസിഷൻ തന്നെ നിൽക്കുന്നുണ്ട്. എല്ലാം നമ്മുടെ നാല് പേര് ഈ ഒരു പൊസിഷൻ എത്തിയിട്ടുണ്ട്. ബുള്ളറ്റും നമ്മുടെ ഫയർഫ്ലങ് എത്തിയിട്ടുണ്ട്. നമ്മുടെ TVA-യിലെ നല്ലപോലെ ഗൺ പവറുള്ള നാല് പേരാണ് ഈ ഒരു പൊസിഷനിൽ പിടിക്കുന്നത്. ഇവർ ആദ്യം തന്നെ ഈ ഒരു ഓപ്പണിലുള്ള ആൾക്കാരെ പിക്ക് ചെയ്യാനാണ് നോക്കുന്നതെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് നോക്കാം അവർക്ക്. ഓക്കെ, ബൊബോയൊക്കെ നമ്മുടെ താഴെയുണ്ട്. ഓക്കെ, രണ്ട് സൈഡിൽ കൂടെ ഒരുമിച്ച് അടിക്കാനുള്ള പരിപാടിയാണ് നിൽക്കുന്നത്. നമ്മുടെ ബൊബോയൊക്കെ ആ ഒരു എന്താണ് ആ ഒരു ടണലിൻ്റെ അടുത്തുണ്ട്. സോ രണ്ട് സൈഡിൽ കൂടെ അകത്തൂടെ അടിക്കാനാണ് നോക്കുന്നത്. രണ്ട് സൈഡിൽ കൂടെ പ്രഷർ കൊടുക്കാനാണ് നോക്കുന്നത്. എന്തായാലും അത് ചിലപ്പോൾ നമ്മുടെ അട്ടപ്പാടി ടീംസിന് പണിയാവാൻ ചാൻസ് ഉണ്ട്. രണ്ട് സൈഡും നോക്കിയില്ലെങ്കിൽ പണിയാവും. എന്തായാലും നമ്മുടെ ഒരാൾ എന്തായാലും താഴെ നോക്കി നിൽക്കുന്നുണ്ട്. സോ രണ്ട് സൈഡിൽ കൂടെ വരികയാണെങ്കിൽ നല്ലൊരു പണിയാവാൻ ചാൻസ് ഉണ്ട്. എന്തായാലും അടിക്കുന്നുണ്ട്, നമ്മുടെ ഹൈസനെ അടിക്കുന്നുണ്ട്. ഇവിടെ എന്തായാലും ആർക്കും ടാഗ് കിട്ടില്ലാന്ന് തോന്നുന്നു. എന്തായാലും നല്ലപോലെ ടാഗ് കൊടുക്കാൻ നോക്കുന്നുണ്ട്. ഈ ഒരു പൊസിഷനിൽ എന്തായാലും ഇവിടെ ടാഗ് കൊടുക്കാനാണ് നോക്കുന്നത്. ഇവരെന്തായാലും ഓപ്പണിലോട്ട് വരണം. ഓക്കെ, സരക്ക് എല്ലാവരും വരുന്നുണ്ട്. നമ്മുടെ ഫൈറ്റ് തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും ഓപ്പണിലോട്ട് വരുന്നുണ്ട്. എല്ലാവരും ഒരുമിച്ചാണ് വരുന്നത്. ഈ ഒരു സൈഡിൽ അടിക്കിട്ടുണ്ട്. രണ്ട് സൈഡിൽ കൂടെ അടിക്കുന്നുണ്ട്. രണ്ട് സൈഡിലും ഫൈറ്റ് എടുക്കുകയാണ്. നമ്മുടെ രണ്ട് സൈഡും ഫൈറ്റ് എടുക്കുന്നത് ഇത് സ്പെക്ട് ചെയ്യണം എങ്ങനെയെന്നുള്ള എനിക്ക് അറിയത്തില്ല. എന്തായാലും പിസ്റ്റൽ കിങ്ങിനെ അടിക്കുന്നുണ്ട്. ATS ഗെയിമിംഗ് പ്രണവ് ഹോസിനെ അടിക്കുന്നുണ്ട്. പിസ്റ്റൽ കിങ് ഇപ്പോൾ വീഴും, പിസ്റ്റൽ കിങ് വീഴും. പിസ്റ്റലിന് ജസ്റ്റ് 1 HP ആണുള്ള. പിസ്റ്റലിന് നോട്ട് ടു പുഷ് ചെയ്ത് കയറുന്നുണ്ട്. ബുള്ളറ്റ് മേലേ കയറുന്നുണ്ട്, കണ്ണിന് മേലെ കയറുന്നുണ്ട്. 1 HP ആണ് നിൽക്കുന്നത് പിസ്റ്റൽ കിങ്. എന്തായാലും പിസ്റ്റൽ കിങ് വീണിട്ടുണ്ട്. ATS ഗെയിമിംഗ് നമ്മുടെ പ്രണവ് ഹോസിനെ എടുക്കുന്നു. ഗെയിം ഓഫ് സക്കീർ നമ്മുടെ മോസ്റ്റർ സ്റ്റുഡിയോ എടുത്തിട്ടുണ്ട്. പിസ്റ്റൽ കിങ്ങിനെ നമ്മുടെ പിക്സൽ എടുത്തിട്ടുണ്ട്. എന്തായാലും ബേക്കിൽ കൂടെ ബാബു കണ്ടിട്ടില്ല. ബാബുവിനെ എടുക്കുന്നുണ്ട്. നമ്മുടെ എൻ്റെ മോനെ എന്തായാലും പിക്കെടുക്കാൻ നോക്കുന്നുണ്ട്. നമ്മുടെ അട്ടപ്പാടിയിലെ കുറേ മെമ്പേഴ്സാണ് വീണിട്ടുള്ളത്. ഇനി അട്ടപ്പാടിയിൽ കുറച്ച് മെമ്പേഴ്സാണ് ബാക്കിയുള്ളത്. ഓക്കെ, എസ്റ്റസിനെ വീഴ്ത്തുന്നുണ്ട്. പ്രൊഫസറാണ് വീഴ്ത്തിയത്. ഇനി നമ്മുടെ നാല് പേരാണ് എനിക്ക് തോന്നുന്നു ബാക്കിയുള്ളത്. പെട്ടെന്ന് തന്നെ ഒരു ഫൈറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഹൈസൻ വൾക്കൻ ഈ ഒരു പൊസിഷൻ നിൽക്കുന്നുണ്ട്. അപ്പി പിറകെ എത്തിയിട്ടുണ്ട്. അപ്പി ഇനി ജൂപ്പിക്ക് ഇനി പിക്കെടുക്കാൻ പറ്റും നോക്ക്. എന്തായാലും പെട്ടെന്ന് തന്നെയാണ് ഫൈറ്റ് ഇടുന്നത്. എന്തായാലും നമ്മുടെ ജൂപ്പി ഒരു പൊസിഷൻ നിൽക്കുന്നുണ്ട്. സമ്മി ഏത് പൊസിഷൻ എന്ന് അറിയത്തില്ല. എന്തായാലും എക്സ്പീരിയൻസ് ഉണ്ട്. ഓക്കെ, 5v10 ആണ് ഇപ്പൊ നടക്കുന്നത്. ഐസ ഒരാൾ എടുക്കുന്നുണ്ട്. സക്കീർ എടുത്തിട്ടുണ്ട്. ഐസ നല്ലൊരു പിക്കാനാണ്. ഐസ എന്തായാലും ബാക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഹീൽ എടുക്കുന്നുണ്ട്. ബുള്ളറ്റ് അടിക്കുന്നുണ്ട് ഓപ്പണിൽ നിന്ന്. ഓക്കെ, ബുള്ളറ്റ് നല്ലപോലെ ടാഗ് കിട്ടുന്നുണ്ട്. കുറച്ച് ടാഗ് കയറിയിട്ടുണ്ട്. എന്തായാലും ബുള്ളറ്റ് ബാക്കിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. 5v9 ആയിട്ടുണ്ട്. എന്തായാലും സക്കി ഡൗൺ ആണ് TVA-യിൽ. വിഷയം പുഷ് ചെയ്യാൻ നമ്മുടെ TVA-യുടെ ഭാഗത്ത്. രണ്ട് സൈഡിൽ കൂടെ നമ്മുടെ TVA പുഷ് ചെയ്തത്. അതുകൊണ്ട് തന്നെ നമ്മുടെ TVA-ക്ക് നമ്മുടെ അട്ടപ്പാടിക്ക് അതൊന്ന് പിടിച്ചിരിക്കാൻ ജസ്റ്റ് ടൈം കിട്ടിയില്ല. എന്തായാലും നല്ലൊരു പുഷാണ് നമ്മുടെ TVA നടത്തിയത്. ഇപ്പോൾ ഒരു ഒരു ടർഫാറ് കുറച്ചൊന്ന് കാമായിട്ടുണ്ട്. ഇനി കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഇനി എന്തായാലും അട്ടപ്പാടിയുടെ എന്തെങ്കിലും മൂവിന് പ്രതീക്ഷയാണ് നമ്മുടെ TVA നിൽക്കുന്നത്. സോ ആ ഒരു മൂവ് എന്തെങ്കിലും അട്ടപ്പാടി ചെയ്താൽ മാത്രമാണ് ഇനി ടർഫിൽ ഒരു ഓളം വരാൻ പോണത്. സോ അതുകൊണ്ട് തന്നെ അട്ടപ്പാടി എന്ത് ചെയ്യുമെന്ന് തന്നെ നമുക്ക് നോക്കാം, വെയിറ്റ് ചെയ്യാം. എന്തായാലും സമ്മിയും ജൂപ്പി ഈ ഒരു പൊസിഷനിൽ എത്തിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു മിക്കവാറും ബുള്ളറ്റിനെ പൊക്കാനാണോ ഈ ഒരു പൊസിഷനിലോട്ട് വരുന്നതെന്ന് അറിയത്തില്ല. എന്തായാലും നോക്കാം നമുക്ക്. സോ എന്തായാലും കണ്ടെയ്നർ സ്ഥലം നമ്മുടെ TVA-യുടെ കയ്യിലാണിപ്പോൾ. TVA രായനും നമ്മുടെ ബുബോ ഈ ഒരു പൊസിഷനുണ്ട്. ബുള്ളറ്റ് എന്താണെന്ന് അറിയത്തില്ല. രണ്ട് ലാഡറും
കൊള്ളാമോ ഇല്ലേന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് തോന്നുന്നു. രണ്ട് ലാഡറും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി കയറുന്നുണ്ട് നമ്മുടെ ബുള്ളറ്റ്. എന്തായാലും അതിൽ നിന്ന് ഇറങ്ങിയിട്ട് വീണ്ടും അടുത്ത ലാഡറിലോട്ട് പോകാനാണ് നമ്മുടെ ബുള്ളറ്റ് പോകണമെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ലാഡറിനെ പ്രണയിച്ചവൻ എന്നുള്ള പേര് നമുക്ക് ബുള്ളറ്റിന് കൊടുക്കാം. ഓക്കെ, നമ്മുടെ ഐസനൊക്കെ ആ ഒരു പൊസിഷൻ എന്തായാലും ഓക്കെ മാറിയിട്ടുണ്ട്. ഓ എന്റെ മോനെ, ജൂപ്പിത് എവിടുന്നാണ് ചത്തത്? ഓക്കെ, എന്തായാലും സമ്മി വീണിട്ടുണ്ട്, ജൂപ്പി വീണിട്ടുണ്ട്. നമ്മുടെ ATTAPPADI ഗെയിമിംഗ് ആണ് സമ്മീനെ എടുത്തത്, അതുപോലെ തന്നെ മോണിസ്റ്റാർ നമ്മുടെ ജൂപ്പിനെ എടുത്തിട്ടുണ്ട്. സോ ഇനി എക്സിനോസ് ഗെയിമിംഗ് മാത്രമാണ് ആ ഒരു പൊസിഷനിൽ ബാക്കിയുള്ളത്. ഹൈസനും എക്സിനോസ് ഗെയിമിംഗ് ആണ് ആ ഒരു പൊസിഷൻ ബാക്കിയുള്ളത്. ഇനി മൂന്ന് പേരാണ് അട്ടപ്പാടിയിൽ ബാക്കിയുള്ളത്. ഇനി ഒരു പൊസിഷൻ തന്നെ നമ്മുടെ മൂന്ന് പേർ ചേർന്നിട്ട് എന്തെങ്കിലും ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം. അട്ടപ്പാടിയിൽ മൂന്ന് പേരാണ് ഇനി ബാക്കി. 3v9 ആണ് ഇപ്പോൾ നടക്കുന്നത്. അട്ടപ്പാടി ഇപ്പോൾ ചെറുതായിട്ടൊന്ന് പണിപാളിയ സിറ്റുവേഷനാണ്. ഐസൻ കുറച്ച് ഹെൽത്ത് പോയിട്ടുണ്ട്. ഐസൻ എന്തായാലും അവർ കണ്ടിട്ടുണ്ട്, ആർമർ പോയിട്ടുണ്ട് ഐസന് ചെറുതായിട്ട്. സോ ഇവിടെ നിന്ന് ഇനി അനങ്ങുമ്പോൾ എന്തായാലും പല സൈഡിൽ നിന്ന് അടി കിട്ടാൻ ചാൻസ് ഉണ്ട് ഐസന്. സോ ഐസനെ തേടി നമ്മളെ TVA മെമ്പേഴ്സ് എല്ലാവരും ഓടി വരുന്നുണ്ട്. ഓക്കെ, കയറുന്നുണ്ട്. എന്തായാലും ഐസനെ പൊക്കാനുള്ള പരിപാടിയാണ് ഇത് വരുന്നത്. എന്തായാലും ഐസൻ കുറച്ച് പണി ഇട്ടിട്ടുണ്ട്. സോ ഐസൻ നല്ല പെട്ടുണ്ട്. ഐസൻ എന്തായാലും 1 HP ഐസൻ നിൽക്കുന്നത്. ഐസൻ എന്തായാലും പണിയിട്ടും. ഐസനെ എല്ലാ സൈഡിൽ നിന്ന് അടിയിട്ടുന്നുണ്ട്, എല്ലാ സൈഡിൽ നിന്ന് ഓടി വരുന്നുണ്ട്. എന്തായാലും ഐസനെ പ്രൊഫസർ എടുത്തിട്ടുണ്ട്. ഐസൻ ഡൗൺ ആണ്. ഇനി ബാക്കി നമ്മളെ രണ്ട് പേരാണ് ബാക്കിയുള്ളത്. വൾക്കൻ എക്സിനോസ് മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. സോ ഇനി എന്തായാലും അവരെയും പൊക്കാൻ വേണ്ടി TVA വരുന്നതായിരിക്കും മിക്കവാറും. സോ ഒരാൾ മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മുടെ TVA എല്ലാ മെമ്പേഴ്സും ഓടിച്ചെന്നാണ് കയറിയത്. കില്ല് കിട്ടുന്നതിൻ്റെ പ്രാന്തിനായിരിക്കും. എന്തായാലും എല്ലാ സൈഡിൽ നിന്ന് ഓടുന്നുണ്ട് നമ്മുടെ TVA മെമ്പേഴ്സ്. അവരിനി എന്തായാലും കില്ലിന് വേണ്ടിയുള്ള ഓട്ടം തുടങ്ങിയിട്ടുണ്ട്. വൾക്കൻ എക്സിനോസ് മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. സോ റെഡ് സോൺ, ഓക്കെ റെഡ് സോൺ എന്തായാലും TVA ആ ഒരു നേരത്തെ നിന്ന് ആ ഒരു കണ്ടെയ്നർ ഭാഗത്താണ് വന്നിട്ടുള്ളത്. കുറച്ചൊന്ന് ലേറ്റായി പോയോ എന്നൊരു സംശയം. എന്തായാലും ബാബു സ്റ്റില്ല് ആ ഒരു ഇതിൽ തന്നെ നിൽക്കുന്നുണ്ട്. നമ്മുടെ വൾക്കനും എക്സിനോസും ഈ ഒരു പൊസിഷനിലാണ് ഇപ്പോഴും നിൽക്കുന്നത്. ഓക്കെ, അവർ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് TVA മെമ്പേഴ്സ്. ബാബു എന്തായാലും സ്പോട്ട് ചെയ്യാൻ സ്പോട്ട് ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. വൾക്കൻ അവർ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. വൾക്കൻ അടിക്കാൻ പോകുന്നുണ്ട്. ബാബു അടിക്കുന്നുണ്ട്. ബാബുവിനെ അടിക്കുന്നുണ്ട്. വൾക്കൻ അടിക്കുന്നുണ്ട്. ബാബു എന്തായാലും വീണിട്ടുള്ളൂ. വൾക്കൻ അടിച്ചിട്ടുണ്ട് ബാബുവിനെ. വൾക്കൻ ജസ്റ്റ് 1 HP നിൽക്കുന്നത്. എക്സിനോസിന് നല്ല ഡ്രൈവറുണ്ട്. എക്സിനോസ് ഇട്ടുണ്ട്. ATTAPPADI ഗെയിമിംഗ് ഓക്കെ, വൾക്കൻ മാത്രമേ ഉണ്ട്. ബാക്കി വൾക്കൻ 1 HP ഉള്ളൂ. വൾക്കനും ഇട്ടുണ്ട്. എന്തായാലും റെബലാണ് ബാക്കി രണ്ട്. ലാസ്റ്റത്തെ രണ്ടുപേരെ എടുത്തിട്ടുള്ളത്. വൾക്കൻ എന്തായാലും ഒരാളെ പിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. വൾക്കന് എന്തായാലും എല്ലാവരും ഡൗൺ ആയിട്ടുണ്ട്.